പാകിസ്ഥാൻ എതിരായ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി ന്യൂസിലാൻഡ്. രണ്ടാം ടെസ്റ്റിൽ പാകിസ്ഥാനെ ഇന്നിംഗ്സിനും 176 റൺസിനും തോൽപ്പിച്ചാണ് കിവീസ് പരമ്പര തൂത്തുവാരിയത്. ന്യൂസിലൻഡ് ഉയർത്തിയ 362 റൺസ് ലീഡ് പിന്തുടർന്ന് രണ്ടാം ഇന്നിംഗ്സിനിറങ്ങിയ പാകിസ്ഥാൻ 186 റൺസിന് കൂടാരം കയറുകയായിരുന്നു. കരിയറിലെ നാലാം ഇരട്ട ശതകവുമായി ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ ബാറ്റിംഗിലും കരിയറിലെ ആദ്യ 10 വിക്കറ്റ് നേട്ടവുമായി കൈൽ ജാമിസണും തിളങ്ങിയതോടെ ന്യൂസിലൻഡ് വിജയം ആധികാരികമായി. ജയത്തോടെ ന്യൂസിലാൻഡ് ICC ടെസ്റ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി. ചരിത്രത്തിലാദ്യമായിട്ടാണ് അവർ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത്. 1-8 എന്ന നിലയിലാണ് പാകിസ്ഥാൻ അഞ്ചാം ദിനം കളി ആരംഭിച്ചത്. എന്നാൽ ജാമിസണിന്റെ ബൌളിംഗ് പ്രകടനത്തിനു മുന്നിൽ പാകിസ്ഥാന് മറുപടി ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിലും ആതിഥേയർക്ക് വെല്ലുവിളി ഉയർത്താൻ പാകിസ്ഥാനായില്ല. ബാബർ അസാമിന്റെ അഭാവം പാക് നിരയിൽ തെളിഞ്ഞു നിന്നു. ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും പാകിസ്ഥാൻ തീർത്തും നിറമങ്ങിയെന്നതാണ് ദൌർഭാഗ്യകരം. 98 പന്തിൽ 6 ഫോറുകൾ സഹിതം 37 റൺസ് എടുത്ത അസർ അലി, 64 പന്തിൽ 7 ഫോറുകളോടെ 37 റൺസ് എടുത്ത സഫർ ഗോഹർ എന്നിവരാണ് പാകിസ്ഥാന്റെ ടോപ്പ് സ്കോറർമാർ. ന്യൂസിലാൻഡിനുവേണ്ടി 20 ഓവറിൽ 48 റൺസ് വഴങ്ങിയാണ് കെയ്ൽ ജാമിസൺ 6 വിക്കറ്റ് വീഴ്ത്തിയത്. ഒന്നാം ഇന്നിംഗ്സിൽ ജാമിസൺ 5 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. ജാമിസന് പുറമെ ട്രെന്റ് ബോൾട്ട് 3, കെയ്ൻ വില്യംസൺ 1 വിക്കറ്റും വീഴ്ത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 297 റൺസിൽ ഓൾ ഔട്ട് ആയിരുന്നു. എന്നാൽ മറുപടിക്കിറങ്ങിയ കീവിസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 659 എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി. വില്യംസൺ, ഹെൻറി നിക്കോൾസ്, ഡാരിൽ മിച്ചൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ന്യൂസിലൻഡിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ക്യാപ്റ്റന്റെ 24-ാമത്തെയും തുടർച്ചയായ 3-ാമത്തെയും സെഞ്ചുറിയായിരുന്നു ഇത്. മത്സരത്തിലൂടെ ന്യൂസിലൻഡിനുവേണ്ടി വേഗത്തിൽ 7,000 ടെസ്റ്റ് റൺസ് നേടുന്ന താരമാവാനും വില്യംസണായി. രണ്ട് ഇന്നിംഗ്സിലുമായി 11 വിക്കറ്റ് വീഴ്ത്തിയ കൈൽ ജാമിൻസണാണ് കളിയിലെ കേമൻ. പരമ്പരയിൽ ഒരു ഇരട്ട സെഞ്ചുറിയും 1 വിക്കറ്റും നേടിയ കീവിസ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ പരമ്പരയുടെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാകിസ്ഥാനെതിരായ രണ്ട് മത്സരവും ജയിച്ചതോടെ ICC ടെസ്റ്റ് ടീം റാങ്കിംഗിൽ ഓസ്ട്രേലിയയെ മറികടന്ന് ന്യൂസിലൻഡ് ഒന്നാമതെത്തി. 118 പോയിന്റാണ് കീവിസിനുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയ്ക്ക് 116 പോയിന്റും 114 പോയിന്റുള്ള ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ്. ഇന്ത്യ ഓസ്ട്രേലിയ 3-4 ടെസ്റ്റ് മത്സര ഫലങ്ങൾക്ക് ശേഷം പോയിന്റ് പട്ടിക വീണ്ടും മാറും. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.